നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കർത്താവ് വന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ദൈവസഭയോട് ദൈവദാസനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസൻ പീറ്റർ പാസ്റ്റർ അദ്ദേഹത്തെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിൽ റാന്നിയിൽ കടന്നു വരുവാനും അനുഗ്രഹീതമായ ശുശ്രൂഷകൾ തികച്ചെടുക്കുവാനും ഞങ്ങളുടെ റീജിയണൽ കൺവെൻഷനുള്ള ബന്ധത്തിൽ ദൈവദാസൻ കടന്നു വന്നത് ഇന്നും ഓർക്കുന്നു. അത് വളരെ അനുഗ്രഹമായിരുന്നു. വീണ്ടും ഒരവസരം കൂടെ ദൈവം ഇങ്ങനെ തന്നവർത്ത് സ്തോത്രം. ദാസൻ അൽപാസ് മറ്റിവിടെയുള്ള എല്ലാ ദൈവദാസന്മാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ പാദപീഠത്തോടടുത്ത് വരുന്നു. സഹായിക്കണേ, കരുണ തോന്നണേ, വലിയ അനുഗ്രഹമാക്കണമേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഈ ജനത്തോട് ഇടപെടണമേ. ഈ മഹാമാരിയിൽ നിന്ന് വിടുവിക്കണമേ. ബാധയെ ദൈവം അടക്കണമേ. അതിൻ്റെ കാലത്തെ ചുരുക്കണമേ. ദൈവം സഹായിക്കണമേ. ഇതിനിടയിലൂടെ ഒക്കെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പുസ്തകങ്ങളെ തുറക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുകൊണ്ട് ദൈവം തന്ന ചിന്തകളെ പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും പുസ്തകങ്ങളെ തുറക്കണം. എഴുതുന്ന സ്വഭാവമുള്ളവർ എഴുതാനായിട്ട് പേനയോ ഒക്കെ എടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സൃഷ്ടി സംഭവ വിവരണമാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ള സൃഷ്ടി സംഭവ വിവരണമാണ്. ഈ സൃഷ്ടി സംഭവ വിവരണം പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്താനുള്ള കാരണമെന്ന് പറയുന്നത്, അന്ന് മനുഷ്യന് സൃഷ്ടിയെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള പ്രധാന ഉദ്ദേശം, സൃഷ്ടിയെക്കാട്ടിലും വലുത് സൃഷ്ടിതാവാണ് എന്നുള്ള അറിവ് ജനത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പുസ്തകം തുടങ്ങുകയാണ്. 1-ാമത്തെ വാക്യം, ആദിയിൽ ദൈവം. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞ് ആദിയിൽ ദൈവം. ആ വാക്കിനൊരു വലിയ അർത്ഥമുണ്ട്. ആദിയിൽ ദൈവം. നമ്മുടെ പുസ്തകം തുടങ്ങുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ്. ആ വാക്ക് നമ്മുടെയും വാക്കാകണം. നമ്മുടെയും ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെ ആദി ആരായിരിക്കണം? ദൈവമായിരിക്കണം. ഒരു ദിവസത്തിൻ്റെ ആദി ദൈവമായിരിക്കണം. ഒരു വർഷത്തിൻ്റെ ആദി ദൈവമായിരിക്കണം. ഒരു മാസത്തിൻ്റെ ആദി ദൈവത്തുമായിരിക്കണം. നമുക്ക് ലഭിക്കുന്നതിൻ്റെ എല്ലാം ആദ്യഫലം ആദി ദൈവത്തിനുള്ളതായിരിക്കണം. അപ്പം ദൈവം ആഗ്രഹിക്കുന്നു ആദിയിൽ ദൈവം. യോഹന്നാൻ 1 പറയുന്നു, ആദിയിൽ എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ ആദിയിൽ ദൈവം, ആദി വചനം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം പാഴും ശൂന്യവുമായിരുന്നു. എന്നാൽ അതിൻ്റെ മുകളിൽ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ മീതെ ഇരുട്ടുണ്ടായിരുന്നു. എന്നാൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ആ വെള്ളത്തിൻ്റെ മീതെ നിരന്തരം പരിവർത്തിച്ചപ്പോൾ അവിടുത്തെ ഇരുട്ട് മാറി. എന്താർത്ഥം? പ്രപഞ്ചത്തിൻ്റെ ആഴത്തിലുള്ള ഇരുട്ട് മാറാൻ ദൈവാത്മാവിൻ്റെ പരിവർത്തനത്തിനേ കഴിയത്തുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം പഠിച്ചാൽ അറിയാം, ഇരുട്ടുകൾക്ക് പലപ്പോഴും ആഴം കാണും. ഞാൻ പലപ്പോഴും ശുശ്രൂഷയെ ശ്രദ്ധിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള കാര്യമുണ്ട്. പലതിലും ചരിത്രങ്ങളും ആഴങ്ങളും ഒക്കെ കാണാം. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുക, വളരെ കുറച്ച് പേര്, പക്ഷേ ഒരു പെൺകുട്ടി വല്ലാതെ ഇടയ്ക്കൂടെ അസ്വസ്ഥപ്പെട്ടൊക്കെ നടക്കുന്നു. പെൺകുട്ടി എന്ന് പറയാനില്ല, ജീവിതത്തിൻ്റെ കഷ്ടതകളും മരുന്നുകളുടെ അമിതമായ ഉപയോഗമൊക്കെ അവളെ വല്ലാതെ അങ്ങ് തടിപ്പി, വല്ലാതെ തടിച്ച പെൺകുട്ടി. അവളിങ്ങനെ അസ്വസ്ഥയൊക്കെ ഉണ്ടാക്കി പോവുകയാണ്. അപ്പോൾ ഒരു പ്രായമുള്ളൊരമ്മ ഈ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പിടിച്ചിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അന്നേരമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും യോഗം കഴിഞ്ഞ് ചോദിച്ചു, ഇതാരാണ്? പറഞ്ഞു, എൻ്റെ ഒറ്റ മോളാണ്. എന്ത് പറ്റി? അമ്മ പറഞ്ഞു, 9-ാം മറ്റോ പഠിക്കുമ്പോൾ ഈ കുട്ടി ഒരു ദിവസം, അതുവരെ കുഴപ്പമില്ലായിരുന്നു, സ്കൂളിൽ നിന്ന് വന്നപ്പം ചിരിച്ചുകൊണ്ടാണ് വന്നത്. അന്ന് തുടങ്ങി അവളി മാറ്റങ്ങൾ കണ്ടു. ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് കരയും, മാനസിക നില താളം തെറ്റി. ഞാൻ ചോദിച്ചു, ഈ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടോ?
അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ അച്ഛനായിരിക്കുക, അച്ഛന് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മന്ദതയൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അമ്മ പറഞ്ഞു അച്ഛൻ്റെ അച്ഛനും ഈ പ്രശ്നം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇരട്ട കുടുംബത്തെ പിടിച്ചിട്ട് ഒരു മൂന്ന് തലമുറയുടെ ആഴമുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇരുട്ടിന് എത്ര ആഴമുണ്ടെങ്കിലും ആഴത്തിൽ കിടക്കുന്ന ഇരുട്ടുകളെ മാറ്റാൻ കഴിയുന്നത് ഒന്നിന് മാത്രമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിരന്തരം പരിവർത്തിക്കും. പരിവർത്തിക്കുമ്പോൾ ഇരുട്ട് മാറും. കുടുംബങ്ങളുടെ മാത്രമല്ല, ദേശത്തിൻ്റെ ഇരുട്ടിനെ വരെ മാറ്റാൻ കഴിയുന്നത് ദൈവാത്മാവിൻ്റെ പരിവർത്തനമാണ്. അതുകൊണ്ടാണ് ദൈവമക്കളായി നാം എപ്പോഴും അന്യഭാഷകളിൽ സംസാരിക്കണം. നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം ദേശത്തോടെ പോകുമ്പോഴെല്ലാം അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നടക്കണമെന്ന് കത്തദാസന്മാർ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ആത്മാവ് പരിവർത്തിക്കുമ്പോൾ ദേശത്തിൻ്റെ ഇരുട്ട് മാറും. ആത്മാവ് പരിവർത്തിക്കുമ്പോൾ ഭവനങ്ങളുടെ ഇരുട്ട് മാറും. ആത്മാവ് പരിവർത്തിക്കുമ്പോൾ തലമുറകളുടെ ആഴങ്ങളിൽ കിടക്കുന്ന രോഗബന്ധനങ്ങളുടെ ഇരുട്ടുകൾ മാറും. എന്ന് അല്പസമയം എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചാട്ട്. ദൈവത്തെ പരിശുദ്ധ ആത്മാവിൽ സ്തുതിക്കാവുന്നവരെല്ലാം തന്നെ ശാന്തമായി അന്യഭാഷകളിൽ അല്പസമയം സ്തുതിച്ചാട്ട്. പരിശുദ്ധ ആത്മാവ് ആഴത്തിൽ പരിവർത്തിക്കും. ആഴത്തിൽ പരിവർത്തിക്കുമ്പോൾ ഇരുട്ടുകളെ മാറ്റും. അർഹനറിഗന ശകനറിഗന ഹംദന അറിഗന ഹപ്തന എല്ലാവരും ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ട്. ആഴത്തിൻ്റെ ഇരുട്ടുകളെ മാറ്റാൻ കഴിയുന്ന, ആഴത്തിൻ്റെ ഇരുട്ടുകളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ റൂഹായിയുടെ പ്രവർത്തനം ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആഴത്തിൻ്റെ ഇരുട്ടുകളുടെ വേരുകളെ എല്ലാം അറത്തു കളയുന്ന കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ചർച്ചിനകത്തുണ്ട്. ഇത്ര മനോഹരമായി ദൈവം അനുവദിച്ച് നിർമ്മിച്ച, ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ കർത്താവ് രൂപപ്പെടുത്തിയ ഈ പരിശുദ്ധ ദൈവസാന്നിധ്യമുള്ള ആലയത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇതിനകത്തിരുന്ന് ദൈവമക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഇരുട്ടിനെയും മാറ്റുന്ന ദൈവസാന്നിധ്യം വ്യാപരിക്കും. എല്ലാവരും ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ട്. ഹാലലൂയ 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 ഹാലലൂയ. ആദിയിൽ ദൈവമായിരിക്കണം, രാവിലെ എഴുന്നേറ്റാൽ ദൈവമായിരിക്കണം, എപ്പോഴും ദൈവമായിരിക്കണം പ്രഥമ സ്ഥാനം. ദ ബിഗിനിങ് ഗോഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ദൈവമായിരിക്കണം. എല്ലാത്തിനും പ്രഥമസ്ഥാനം ദൈവം, എല്ലാത്തിനും മുഖ്യം ദൈവം, എല്ലാത്തിനും പ്രഥമസ്ഥാനം വചനത്തിന് ആദ്യ ദൈവം. യോഹന്നാൻ ആദിയിൽ വചനം, ദൈവത്തിൻ്റെ ആത്മാവ്, വചനം, ദൈവം. ഹാലലൂയ 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 ഹാലലൂയ. പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ എല്ലാ ഇരുളുകളെയും മാറ്റുന്ന ദൈവസാന്നിധ്യം നമ്മുടെ നടുവിൽ ശാന്തമായി വ്യാപരിക്കുകയാണ്. അതിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചാട്ട്, അതിനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. ഹാലലൂയ ഉപവാസ പ്രാർത്ഥനയുടെ ഓരോ സെഷനുകളിലും തുടക്കം മുതൽ എല്ലാ സെഷനുകളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടല്ലോ കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഒമ്പതാം വാക്യം, ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. ഉണങ്ങിയ നിലത്തിന് ഭൂമിയെന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. എന്താ അതിൻ്റെ അർത്ഥം? ഉണങ്ങിയ നിലത്തിന് ഭൂമി. അന്ന് മനുഷ്യർക്കെല്ലാം സമുദ്രത്തെ പേടിയായിരുന്നു. സമുദ്രമൊക്കെ ആയിട്ട് ഒത്തിരി അകലത്തിലല്ലാതൊക്കെ കഴിയുന്നവർ, നമുക്കിത് പറഞ്ഞാൽ മനസ്സിലാകും, എന്നും മനുഷ്യനെ എന്നും പേടിപ്പിച്ചിരുന്നത് എന്താണ്? സമുദ്രമാണ്. മനുഷ്യൻ സമുദ്രത്തെ പേടിപ്പിച്ച്, അതുകൊണ്ടാണ് ആ സമുദ്രം സൃഷ്ടിച്ചത് ദൈവമാണെന്ന് പറയാനുള്ള ഒരു ഉത്സാഹം രചയിതാവിൻ്റെ ഭാഗത്തുണ്ട്. കാരണം എന്നും സമുദ്രം മനുഷ്യനെ പേടിപ്പിച്ചു. നമുക്കറിയാം കടലും കടലിൻ്റെ മക്കളൊക്കെ നമ്മുടെ ഈ സമീപങ്ങളിലൊക്കെയുണ്ട്. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുന്നത് കടലുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു മലമ്പ്രദേശത്തിരുന്നു കൊണ്ടാണ്. റാന്നി മലനാടിൻ്റെ റാണിയാണെന്നൊക്കെ പറയും, പ്രിയ പാസ്റ്ററൊക്കെ അവിടെ പഠിച്ചാണ്. അപ്പോൾ ആ ഇച്ചിരി കടലോരത്തിൽ നിന്നൊക്കെ അകന്നാണ്. എന്നാലും ഇത് ചിന്തിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കടലിനെ എന്നും മനുഷ്യൻ പേടിച്ചു, കടലിനെ എന്നും മനുഷ്യൻ പേടിച്ചു അല്ലേ. എന്നിട്ടും മനുഷ്യൻ കടലിനെ വിട്ടു പോകത്തില്ല. കടലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചിന്തകളുണ്ട്. കടലിലിറങ്ങിപ്പോകുന്ന മുക്കവൻ്റെ ആ പഴയകാല ചിന്തകൾ, ആയുസ്സും ആരോഗ്യവും അവൻ്റെ സുരക്ഷയൊക്കെ എന്ന് പറയുന്നത് കടൽ തീരത്തിരിക്കുന്ന മുഖവ്യക്തിയുടെ പാതിവൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാതിവൃത്യത്തോടെ മുഖവനെ കാത്തിരിക്കുന്ന പാവം പിടിച്ച സ്ത്രീ, ഇതൊക്കെ കടലിൻ്റെ ചരിത്രങ്ങളാണ്. ഇനി എങ്ങാണെന്ന് നഷ്ടപ്പെട്ടു പോയാലും
മൂന്ന് ദിവസത്തിനകത്ത് മടങ്ങി വരുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകളൊക്കെ പുലർത്തിയിരുന്ന ഒരു പുരാതന സമൂഹം. അപ്പം നോക്കൂ, ഈ കടലെന്നും മനുഷ്യനെ പേടിപ്പിച്ചു. പക്ഷേ എന്നിട്ടും ഈ കടലിനെ വിട്ട് ഓക്കി വന്നു, സുനാമി വന്നു. എന്തുകൊണ്ടാണ് ഇവർ പോകാത്തത്? ഒരു കാര്യം ഉറപ്പാണ്, എത്ര കടൽ വന്നാലും ഇവിടം വരെ വരത്തുള്ളൂ, ഇതിനപ്പുറത്തേക്ക് പോകത്തില്ല. എന്താ കാര്യം? വചനം പറയുന്നുണ്ട് മണലുകൊണ്ട് സമുദ്രത്തിന് അതിരിട്ട ഒരു ദൈവമുണ്ട്. ഇയ്യോബ് ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ കഷ്ടതയുടെ തീഷ്ണത ഇരുന്നു കൊണ്ട് ദൈവത്തോടൊക്കെ ചോദിച്ച് വല്ലാതെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുകയാണ്. കുറേ മുമ്പോട്ട് പോയപ്പം ദൈവം തിരിച്ച് ചോദ്യം ചോദിക്കാൻ തുടങ്ങി ഇയ്യോബിനോട്. ആ തിരിച്ച് ചോദിച്ച ചോദ്യം 38-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം കാണുന്നുണ്ട്. ദൈവം തിരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ, 38-ാം അധ്യായത്തിലേക്ക് വരുമ്പം കാണുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യം, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവൻ ആർ? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരലിനെ അതിന് ചുറ്റാടയുമാക്കി, ഞാൻ അതിന് നിയമിച്ചു, കതകും ഓടാമ്പലും വെച്ചു. അടുത്ത വാക്യം 38:11, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിൻ്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും എന്ന് കൽപ്പിച്ചു. സമുദ്രം എത്ര കയറി വന്നാലും ഇവിടം വരെ വരാവൂ എന്ന് പറഞ്ഞ് ദൈവം സമുദ്രത്തിന് എന്ത് വെച്ചിട്ടുണ്ട്? കതക് വെച്ചു, ഓടാമ്പൽ വെച്ചു, അതിര് വെച്ചു. ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറത്തേക്ക് വരരുത്. ഒരു പക്ഷേ സമുദ്രവുമായിട്ടൊക്കെ നേരിട്ട് ജീവിക്കുന്നവരല്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലും ഇതിന് പ്രായോഗികമായ ഒത്തിരി ആ വചനത്തിൻ്റെ തലങ്ങളുണ്ട്. സമുദ്രത്തിനതിര് വെച്ച ദൈവം നമുക്കും അതിര് വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നെഞ്ചിനകത്തൊരു വേദന ഇങ്ങനെ അരച്ച് കീറുമ്പോൾ നമുക്ക് തോന്നി അറ്റായിക്കാമെന്ന്, പക്ഷെ പെട്ടെന്നത് മാറി. എന്തുകൊണ്ടാണ്? തമ്പുരാൻ അവിടം കൊണ്ടൊരു അതിര് വെച്ചു. ചിലപ്പം വണ്ടിയെ പോകുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ണും പൂട്ടിയിരുന്നിട്ടുണ്ട്. എന്തിനാ? വണ്ടി ഇടിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാനില്ല. സ്റ്റിയറിങ് കയ്യും വെച്ച് കണ്ണും പൂട്ടിയിരുന്നു. പക്ഷേ ഉണർന്നപ്പം, കണ്ണുറന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഒറ്റക്കാര്യമാണ്, തമ്പുരാൻ പറഞ്ഞു ഇവിടം വരെ വരാം, ഇതിനപ്പുറത്തേക്ക് കടക്കരുതെന്ന് പറഞ്ഞ് അതിനൊരു അതിര് വെച്ചു. അതിര് വെച്ച് സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ഇപ്പോൾ ഈ മഹാബാധയൊക്കെ വരികയാണ്, എങ്കിലും പ്രിയരെ, ഇതിൻ്റെ നടുവിൽ 1000 പേർ ദുഃഖത്തിലും പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോഴും ദൈവജനം പറയട്ടെ, ദൈവം നമുക്ക് ഇവിടം വരെ വരാം, ഇതിനപ്പുറത്തെ കടക്കരുതെന്ന് പറഞ്ഞ് അതിര് വെച്ച് കാക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ദാവീദ് പറയുന്നുണ്ട്, എനിക്കും മരണത്തിനും ഇടയ്ക്ക് 1 അകലമേ ഉള്ളൂ. ഇന്ന് 1 അകലമല്ല, 1 മാസ്കിൻ്റെ അകലത്തിൽ മരണം ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ദൈവമേ അതിര് വെച്ച് കാക്കുന്ന ദൈവത്തിൻ്റെ കൃപ. കരമുയർത്തി എല്ലാവരും സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ കൃപയല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ പ്രിക്കോഷൻസ് അല്ല, എൻ്റെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ല, പിന്നെ അതിര് വെച്ച് കാക്കുന്ന ദൈവത്തിൻ്റെ കൃപ. അതുന റികാരകതന ഹത്തന പെരുവെള്ളം കവിഞ്ഞ് വരുമ്പോൾ ഇവിടം വരെ വരാം, ഇതിന് നിന്നെ കവിയരുന്ന് പറഞ്ഞ് ഒരതിര് വെച്ച ദൈവത്തെ ആ മനസ്സിലായിട്ടുള്ളവരെല്ലാം ഇന്ന് പകലിൽ ദൈവത്തെ ഹൃദയംഗമായി സ്തുതിച്ചാട്ട്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ അനർത്ഥങ്ങൾ വ്യസനഹേതുവാകാതെ കാത്തത് തമ്പുരാൻ അതിരിട്ട് കാത്തതുകൊണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ, 1000 ജീവിതത്തിൻ്റെ വേദനകൾ, പക്ഷേ അവിടം കൊണ്ട് തീർന്നു എന്നൊക്കെ ഓർത്തു പോയ നിമിഷങ്ങളിലും ദൈവം പറഞ്ഞു, ഇല്ല, ഇവിടം വരെ വരും, ഇതിനപ്പുറത്തേക്ക് കടക്കത്തില്ലെന്ന് പറഞ്ഞ് അതിരിട്ട് നിശ്ചയിച്ച് അതിരിട്ട് കാത്ത ദൈവത്തെ ഇന്ന് പകലിൽ എത്ര പേർ തിരിച്ചറിഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങും. അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവം കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് അതിസന്തോഷത്തോടെ അതിരിട്ട് കാക്കുന്ന ദൈവം സത്യമല്ലേ? ആയുസിനെ തകർക്കാൻ എത്ര വട്ടം പിശാച് ഒരുക്കം കൂട്ടി, എത്ര വട്ടം വണ്ടി അപകടങ്ങളുടെ അകത്ത് അതിനകത്ത് പെട്ടു, എത്ര വട്ടം മാരക രോഗങ്ങൾ, എത്ര പ്രാവശ്യം ബയോപ്സി എടുത്തപ്പോൾ അത് മറ്റൊന്നാകുമെന്ന് ചിന്തിച്ചതാ? പക്ഷെ തമ്പുരാൻ പറഞ്ഞു ഇവിടം വരെ വരും, ഇതിനപ്പുറത്തെ കടക്കരുത്. അതിനാ രകജാറിങ്ങനെ സഭയെ തകർക്കാൻ, ഇല്ലാതാക്കാൻ, ദേശത്തു നിന്ന് ഓടിക്കുവാൻ ദുഷ്ടൻ എത്ര വട്ടം ഇതിനേറ്റു, പക്ഷെ ദൈവം പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാ, ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അതിരിട്ട് സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുന്നവർ. സമുദ്ര ചിന്തകൾ നമ്മളെ പഠിപ്പിക്കുന്നു, അതിരിട്ട് കാക്കുന്ന ഒരു ദൈവമുണ്ട്. എല്ലാവരും ദൈവത്തെ ഇന്ന് ഹൃദയം നിറഞ്ഞ് സ്തുതിച്ചാട്ട്. എന്നെ ഒരിക്കലെങ്കിലും എൻ്റെ മുന്നിൽ മരണമിങ്ങനെ നടനമാടിയപ്പോൾ ഒരുവിനെ കൊണ്ടുപോകുന്ന ഒരു വേദാള ശക്തി പോലെ പിന്തുടർന്നപ്പോൾ അവിടെ അതിരിട്ട് കാത്ത ദൈവം, അതിരിട്ട് കാത്ത ദൈവം. അർഹന റിഖന രഗനക രന്ധന ഹത്തന റിക്ഷല ബന്ധന പൗടവ ഉടകം ശകനം ദിഗനം രഗനം 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 ദിഗനം രഗനം രഗനം
അധൽ കേരം ശാരം ഭാരം ഭേരം ബൗഢം ദഗജം ദഗണ എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. വെറുതെ ഇന്ന് രാത്രി പകൽ ആരും ഇരിക്കരുത്. അതിരിട്ട് സൂക്ഷിച്ച് കാക്കപ്പെട്ടെന്ന് ഉത്തമ ബോധ്യമുള്ളവരൊക്കെ ഇന്നലകളിൽ അതെൻ്റെ ചരിത്രമാണ് ഈ പറയുന്നത്. സമുദ്രത്തിൻ്റെ ചരിത്രമല്ല, സമുദ്രത്തിൻ്റെ ചരിത്രമല്ല, സമുദ്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരുടെയും ചരിത്രമല്ല. ഈയോവിനോട് ദൈവം ചോദിച്ചു, ഇവിടം വരെ നിനക്ക് വരാം. അതന്ന് ഗർഭത്തിൽ നിന്ന പോലെ ചാടിപ്പുറപ്പെട്ടപ്പോൾ അതിന് കഥക് ഓടാമ്പലും വെച്ചത് ആരാ? 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 അതിന് കഥക് ഓടാമ്പലും വെച്ചത് ആരാ? ഇവിടം വരെ നിനക്ക് വരാ, ഇതിനപ്പുറം കടക്കരുന്ന് വെച്ച് അതിരിട്ട് നിയമിച്ച ദൈവ, അതിരിട്ട് കാക്കുന്ന ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങൾ ഓർത്ത് അർഹം ദിഗന ബലമിടമായിരങ്ങൾ. വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തു. പകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും ഹല്ലേലൂയ സൂക്ഷിച്ച ദൈവത്തെ ഒന്ന് കരങ്ങളടിച്ച് സ്തുതിച്ചുകൊണ്ട്, പകയൻ്റെ കണ്ണി കേളിയിലും പകരുന്ന പകലിലും രാവിലും പകം നീടും രൂപമഴ പോലെ കണികളിൽ ഹല്ലേലൂയ ചേർന്ന് കരങ്ങളടിച്ച് പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും തൻ പകർന്നിടും കൃപമഴ പോ തുണയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുടയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ പലവിടമായിരങ്ങൾ പലവിടമായിരങ്ങൾ എത്ര വലിയവർ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ വലമിടമായിരങ്ങൾ ഹല്ലേലൂയ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ തുണയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാ ശരണമവൽ തരും താം ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമായി പരമനി പാരിടത്തിൽ ശരണമവൻ തരുത്തൻ യേശുവേ ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമായി പരമനി പാരിടത്തിൽ തുണയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ തുണയനിക്കേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ
പറവിൽ വസിച്ചിടും ഞാൻ. അപ്പോ പ്രിയരെ, ദൈവം സമുദ്രത്തിന് അതിര് വെച്ചിട്ടുണ്ട്, ദൈവം നമുക്കും അതിര് വെച്ചിട്ടുണ്ട്. അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവത്തെ അനുഭവിച്ചിട്ടുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചാട്ട്. അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവം, അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവം. അതിരിട്ട് സൂക്ഷിക്കുക മാത്രമാണോ കർത്താവ് ചെയ്യുക? അല്ല, ആണോ? അല്ല, അതിരിട്ട് സൂക്ഷിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുക. കർത്താവ് ഒരു കാര്യം കൂടെ ചെയ്യും, അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണ്, അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണ്. വേദപുസ്തകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്, പലപ്പോഴും കണ്ണു നിറഞ്ഞ് വായിക്കുന്ന ഒരാള്, യബേസ് എന്ന് പറയുന്ന ഒരാളാണ്. വരികൾക്കിടയിൽ തിരികെ കയറ്റുക എന്നൊരു സാഹിത്യ പ്രയോഗമുണ്ട്, കാരണം അവിടെ അതിൻ്റെ ആവശ്യമില്ല, എന്നിട്ടും അതിങ്ങനെ തിരികെ കയറ്റുക. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് യബേസിൻ്റെ ചരിത്രം. അതിനുവർത്താന്ത പുസ്തകത്തിൽ അവൻ്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ വല്ലാത്ത വൈകല്യങ്ങൾ കാണും, അതുകൊണ്ട് ആ കുഞ്ഞെഴുതി അമ്മ അവന് പേരിട്ടു, ഇവൻ വ്യസനപുത്രൻ, എൻ്റെ ജീവിതം ഇങ്ങനെ ഇന്നും ലോക്ക്ഡൗണിലാക്കിയ ഒരു കുഞ്ഞ്, ഒരുപക്ഷെ അമ്മയ്ക്ക് ഇനി എങ്ങോട്ടും പോകാൻ കഴിയാത്ത പോലെ വൈകല്യം പേറിയൊരു കുഞ്ഞായിരിക്കാം. പക്ഷെ ആ കുഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരു വിശാലമാക്കണം, അനർത്ഥങ്ങൾ എനിക്ക് വ്യസനഹേതുവാകാതെ എന്നെ കാത്തന്നെ അനുഗ്രഹിക്കണം. കർത്താവ് ചെയ്തു, അവനെ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി മാറ്റി. എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ അതിരിട്ട് കാക്കും, പോരാ, അവൻ അതിരുകളെ വിശാലമാക്കും, അതിരുകളെ വിശാലമാക്കും, അതിരുകളെ വിശാലമാക്കും, അതിരുകളെ വിശാലമാക്കും, അതിരിട്ട് കാക്കും, അതിരുകളെ വിശാലമാക്കരമുയർത്തി സ്തുതിച്ചുകൊണ്ട്. അതിരുകളെ വിശാലമാക്കുമെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എല്ലാ നിലകളിലും അതിരിനെ വിശാലമാക്കുന്ന ദൈവമുണ്ട്. ഞാനതിങ്ങനെയൊക്കെ പറയുമ്പം പലപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്, ഇതുപോലൊക്കെ തന്നെ റാന്നിയിലും ഒരു കുഞ്ഞു സഭ വീട്ടിലാരംഭിച്ച ഒരു പ്രവർത്തനമാണ്. അമ്മച്ചിക്ക് ക്യാൻസറായിരുന്നു, ക്യാൻസർ സൗഖ്യം തന്നതോടുകൂടി ഉണ്ടായ ഒരു കുഞ്ഞു പ്രവർത്തനം. അതിങ്ങനെ കുറേ 10-15 വർഷമൊക്കെ വീട്ടിലൊക്കെ ഇരുന്നു ദൈവം പറഞ്ഞ ഓരോ വാക്തത്വം, പാട്ടൊക്കെ പാടിയില്ലേ വാക്തത്വങ്ങളെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ വാക്തത്വം ചെയ്ത കർത്താവ് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഒരു കൊച്ചു ചർച്ചിലിട്ട് മാറ്റിനു ഇന്ത്യ ചർച്ച് എഫ് എൻ്റെ ഭാഗമായി. പിന്നെ അത് വലിയ ചർച്ചയായി. 10,000 പേർക്ക്, ഇത്രയൊന്നും വലുതല്ലെങ്കിലും ഒരു സാമാന്യം 10,000 പേർക്കൊക്കെ ഇരിക്കാവുന്നൊരു സഭയുടെ പണിയൊക്കെ നടക്കുകയാണ്. ഒരു 3 ആയുസിൻ്റെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്, 3 ആയുസിൻ്റെ കഷ്ടപ്പാട്. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു, വീട് അപ്പായും അമ്മയും. ഒരായുസിൻ്റെ 50 വർഷം സഭയ്ക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടു, കാര്യമായി ഒന്നും സമ്പാദിക്കാതെ പൈതൃകമായി കിട്ടിയതെല്ലാം സഭയ്ക്ക് എഴുതി കൊടുത്ത് സഭ അവിടെ പണിയപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ടു. അമ്മ മരിച്ചു. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മാന്യനായ വ്യക്തി, അദ്ദേഹം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല, പരപ്രേരണയല്ലായിരിക്കാം. പക്ഷേ വളരെ സന്തോഷമുള്ളൊരു സഹോദരൻ എൻ്റെ അപ്പയെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഒറ്റയ്ക്ക് വരണം. അപ്പം ഞാനും കുറേ വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് അപ്പയുടെ കൂടെ ഉണ്ട്. കൊച്ചിലെ കൊല്ലം തന്നെ സജീവമായിരുന്നു. പിന്നെ സെമിനാരിയൊക്കെ പഠിച്ചിട്ടൊക്കെ ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞ് വന്ന അവിടെ അപ്പയോടൊപ്പം ഉണ്ട്. അമ്മ മരിച്ചു, ചർച്ചൊക്കെ വലുതായി, ഞാൻ വളരെ സജീവമായി അവിടെയുണ്ട്. അപ്പോൾ ഈ പിതാവ് അബ്ബയെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞ അപ്പയോട് പറഞ്ഞു ഒറ്റയ്ക്ക് വരണം. തിരിച്ചു വന്നപ്പം മുഖമൊക്കെ ഇങ്ങനെ ഇച്ചിരി വല്ലാതിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ പറഞ്ഞ്, എന്തിനാണ് വിളിപ്പിച്ചേ? അപ്പം പറഞ്ഞു ഒന്നുമില്ല. പിന്നെ ഞാൻ ചോദിച്ചു എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നിർബന്ധിച്ചപ്പം പറഞ്ഞു, അദ്ദേഹം വിളിപ്പിച്ചത് നീ ഇനി ഇവിടെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടി വിളിച്ച, ഞാൻ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ കാര്യം? അപ്പം അദ്ദേഹം പറഞ്ഞു നീ ചിരി പ്രസംഗിക്കുന്നതിനിടയ്ക്ക് കഥകളൊക്കെ പറയും, ചിരിക്കുകയൊക്കെ ചെയ്യും, തമാശ ഒക്കെ പറയും. തമാശ പറയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയമം. എനിക്ക് പക്ഷേ ചിരിക്കുന്ന ദൈവത്തെ ഇഷ്ടമാണ്. ചിരിക്ക്, കർത്താവിനോട് തമാശ പറയണം, കർത്താവിനോട് പിണങ്ങാം, കർത്താവിനോട് ചിരിക്കാം, കർത്താവുമായിട്ട് നമുക്കൊരു ഇൻറ്റിമസിയൊക്കെ വേണ്ടേ? അപ്പം ഞാൻ, അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ നീ പ്രസംഗിച്ച് അവരാരും കാണില്ല, പോകും. അപ്പം ഞാൻ അപ്പയോട് ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം? അപ്പം എന്നോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പിന്നെ ഒരു ഉപകാരം ചെയ്യണം, നിൻ്റെ അമ്മയും ഞാനും കൂടെ ഒത്തിരി കുടലുണക്കി ഉപവസിച്ചുണ്ടായ ഒരു സഭയാണ്, കുട്ടിച്ചോറാക്കല്ലെന്നൊരു അപേക്ഷയുണ്ട്, നെഞ്ചുപൊട്ടിയൊക്കെ പറയുന്നതാണ്. പിന്നെ എന്ത് ചെയ്യും, ഞാൻ ഞായറാഴ്ച രാവിലെ ചർച്ചിൻ്റെ വാതിക്ക് നിൽക്കും, എല്ലാവരെയും സ്വീകരിച്ചു കൊണ്ടിരുത്തും, ആരാ വന്നത് ആരാ വരാത്തെന്ന് നോക്കും. ഞാനന്ന് പുറത്തു പോകാത്തൊരു ഉപദേശി, ഒരു ദിവസം പോലും എങ്ങും പോകാതെ സഭ സഭ എന്നും പറഞ്ഞുകൊണ്ട് മരിച്ചു നടന്ന ഒരു വ്യക്തി. പക്ഷെ കയറ്റിയിരുത്തിയിട്ട് പിന്നെന്ത് ചെയ്യാനാണ്?
എല്ലാവരെയും ഇരുത്തി യോഗം തുടങ്ങുമ്പം സ്പീക്കറെയൊക്കെ വിളിച്ചിട്ട് ആക്കിയിട്ട് ഞാൻ പതുക്കെ അങ്ങ് പോവും, എവിടെ പോയെന്ന് എല്ലാവരോടും ചോദിച്ചു. പറഞ്ഞു മറ്റൊരു സഭ ശുശ്രൂഷയ്ക്ക് വിളിച്ചു, എന്നെ ആരും വിളിച്ചില്ല. ഞാനിങ്ങനെ പോയി കുറേ യാത്ര ജീപ്പ് ഓടിച്ച് കണ്ടത്തറമ്പത്തും വയലരമ്പത്തുമൊക്കെ ജീപ്പ് ഒതുക്കിയിട്ടിട്ട് പ്രാർത്ഥിച്ചു, ഞായറാഴ്ച ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ഒന്ന് പ്രസംഗിക്കാൻ പോകാമായിരുന്നു. അവിടെ എൻ്റെ തുടക്കം തുടങ്ങി. ഞായറാഴ്ച പോലും ഒക്കെ നിൽക്കാൻ ഇച്ചിരി പിടപ്പെടുമ്പോൾ എനിക്കൊരു കർത്താവിനെ അറിയാം, അതിരി വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്, അതിരി വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്, അതിരി വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയരെ, അവൻ അതിരുകളെ വിശാലമാക്കും. കരമുയർത്തി സ്തുതിച്ചുകൊണ്ട് പറ, അതിരുകളെ വിശാലമാക്കുന്ന, അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു കാര്യം, നിങ്ങളുടെ അനുഭവത്തിൽ അത് സത്യമാണെന്നുണ്ടെങ്കിൽ ഹൃദയം നിറഞ്ഞു സ്തുതിച്ചുകൊണ്ട് പറ, അതേ കർത്താവേ, അവൻ അതിരിടുക മാത്രമല്ല അതിരിനെ വിശാലമാക്കുന്ന ദൈവം കൂടെയാണ്. അവൻ അതിരിടുക മാത്രമല്ല അതിരിനെ വിശാലമാക്കുന്ന ദൈവം കൂടെ ആണോ? ആണെങ്കിൽ ദൈവത്തെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചേ. അതിരുകൾ ഇത്രയും മതിയെന്ന് സാത്താൻ പറയും, ഇതിനപ്പുറത്തേക്ക് നീ പോകണ്ട എന്ന്. പക്ഷെ എൻ്റെ കർത്താവ് പറയും, ഞാൻ നിൻ്റെ കുറ്റിയെ വിശാലമാക്കും, നിൻ്റെ തിരശീലകളെ നിവർത്തും, നിൻ്റെ അതിരുകളെ വിശാലമാക്കും. അതിരുകളെ, അതിരുകളെ അർഖാറികാലകാതുന ശകന റിഗന രമന ഹത്തന അത്തൽ ഘടകന ഹത്തന റിക്കന ഭക്ഷന ബൗഡപരം ധന ഹത്തന റിഗന കരച്ഛന വൈഡപരം ധന ഉടകം ശകനം ദിഗനം രഗജം രഗനം ദിഗനം രഗജം രഗനം ധാരം ധൈരം ശൈനം അത്തം മൗഡം ധാരം. അവൻ അതിരിടുക മാത്രമല്ല, അതിരിട്ട് കാക്കുക മാത്രമല്ല, അവൻ അതിരുകളെ എന്തു ചെയ്യും? വിശാലമാക്കും. ആക്കുവോ? ആക്കുമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, അതിരുകളെ വിശാലമാക്കും, അതിരുകളെ വിശാലമാക്കും, അതിരുകളെ വിശാലമാക്കും. രണ്ട്, അതിരുകളെ വിശാലമാക്കും. മൂന്ന്, നമ്മുടെ ഭാഗത്തു നിന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ദൈവത്തിന് അതിരിടരുത്. ഇത്രയും മതി, ഇത്രയും ആരാധിച്ചാൽ മതി, ഇത്രയും ഉപവസിച്ചാൽ മതി, ഇത്രയും കൈയടിച്ചാൽ മതി എന്നൊന്നും ചിന്തിക്കരുത്. പ്രിയവരെ, അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങണം. അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കണം, അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കണം, അതിരില്ലാതെ ദൈവത്തെ ആരാധിക്കണം. ഫോർമാലിറ്റി ഒന്നും കാണിക്കരുത്. കർത്താവിൻ്റെ അടുക്ക വരുമ്പോൾ ആരെങ്കിലും കാണുമോ എന്ന് ചിന്തിക്കരുത്. കാരണം അതിരില്ലാതെ നമ്മളെ അനുഗ്രഹിച്ച, അതിരില്ലാതെ നമ്മെ സ്നേഹിച്ച, അതിരിട്ട് നമ്മളെ സൂക്ഷിച്ച ദൈവത്തെ തിരികെ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് അതിരുകളില്ലാതെ അങ്ങേ ആരാധിക്കാനാണ്. ഉടാഘന ഹത്തന റിഖാലകാധന ശകന അർഘന റിഖാനകാധന ശകന. അതിരില്ലാതെ സ്തുതിക്കാൻ എന്ന് പ്രഭാതത്തിൽ താല്പര്യമുള്ളവരൊക്കെ അല്പസമയം കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. കരങ്ങളടിച്ച് സന്തോഷം. കരങ്ങളടിക്കുമ്പോൾ എത്രയും ആയത്തിലടിക്കാമോ അത്രയും ആയത്തിലടിക്കണം, എത്രയും ഒച്ചത്തെ സ്തുതിക്കാമോ അത്രയും ഒച്ചത്തെ സ്തുതിക്കണം. ഈ സ്വാതന്ത്ര്യമൊക്കെ തമ്പുരാൻ നമുക്ക് എത്ര നാളുണ്ടെന്ന് അറിയില്ല. എത്ര നാളുണ്ടോ അത്രയും നാളും സ്തുതിക്കണം, അതിരില്ലാതെ സ്തുതിക്കണം. അർക്കറിക്ക രഗന ശകന തികന രഗജ രപന ഹതന റികല രഗജ രഗന. അതിരില്ലാതെ സ്തുതിക്കുക, അതിരില്ലാതെ ആരാധിക്കുക, അതിരില്ലാതെ ദൈവത്തെ സ്നേഹിക്കുക. അമേൻ, അമേൻ. അപ്പോൾ അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കണം, അതിരില്ലാതെ ദൈവത്തെ ആരാധിക്കണം, അതിരില്ലാതെ കർത്താവിന് കൊടുക്കണം. വേണ്ടേ? വേണം. പലപ്പോഴും മനുഷ്യരൊക്കെ ഉയർന്നു കഴിയുമ്പോൾ, വലുതായി കഴിയുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ പലപ്പോഴും ദൈവത്തിന് അതിരി വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അതിരി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും മാനദണ്ഡങ്ങളുണ്ട്.
ഇപ്പോൾ വാഹനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സമയബന്ധിതമായിട്ട് ആരാധിക്കാനൊക്കത്തുള്ളൂ. പക്ഷേ അതൊന്നും ഇല്ലാത്തൊരു കാലം, ഞങ്ങളുടെ കുഞ്ഞു പ്രവർത്തനമൊക്കെ വിശാലപ്പെടുന്ന ഒരു സമയത്ത്, അല്പമെങ്കിലുമൊക്കെ വിശാലപ്പെടുന്ന ഒരു സമയത്ത് മണിക്കൂറുകളിങ്ങനെ ആരാധിക്കുമായിരുന്നു. പക്ഷേ ആരാധനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പം പലരും നിയമം പറഞ്ഞു, കൃത്യം ഒരു മണിയാകുമ്പം നിർത്തണം, കൃത്യം. അപ്പോൾ ഒരു നല്ല അന്തരീക്ഷം ഉണ്ടായപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേക്ക് ആരാധിക്കുക, അത്യാവശ്യമായിട്ട് പോകേണ്ടവർ പോവുക, ബാക്കിയുള്ളവർ അല്പസമയം കൂടെ ഇവിടെ തുടരും. അപ്പോൾ ഒരു ഓരോ അച്ചാരനോടൊന്ന് പറഞ്ഞു, നിനക്ക് വിവരമില്ല കുഞ്ഞെ. ഞാൻ ചോദിച്ചു, അതന്നെ ഒരു മണിക്ക് പോയാൽ മാത്രം പോരാ. ഞാൻ ചോദിച്ചു, പിന്നെന്ത്? ഞാൻ പറഞ്ഞു, അത്യാവശ്യം പോകേണ്ടവർ പോകാൻ എഴുന്നേപ്പിച്ചില്ലേ, അന്നേരം അങ്ങ് പോയാൽ പോരെ, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ. അല്ല, ആശീർവാദം കൂടെ കിട്ടിക്കൊണ്ട് വേണം പോകാൻ. എനിക്കങ്ങ് സങ്കടമായി. ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു, ഒരു മണിക്ക് പോവുകയും ആശീർവാദം കിട്ടണമെന്ന് നിർബന്ധമുള്ളവർ ദയവായി നമ്പർ തരൂ, SMS ആയോ വാട്സപ്പായോ ആശീർവാദം നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേക്കാം. അല്ലാതെ നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ? SMS ആയോ വാട്സപ്പായോ ആശീർവാദം ഫോണിലെത്തിക്കാം, അല്ലാതെ എന്ത് ചെയ്യാനാ? പക്ഷേ ഇവരെല്ലാം ഒരു സമയത്ത് 3-4 മണിയൊക്കെ വരെ വീട്ടിൽ ചെല്ലാൻ ഒക്കത്തില്ല. കടമ നാളത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ ഇല്ല, ഭീതിയാ. അന്ന് കമന്ന് വീണ് കരഞ്ഞവർ ഇന്ന് എന്തേ അതിരിട്ടത്? അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കണം. തമ്പുരാൻ എത്ര ഉയർത്തിയാലും, തമ്പുരാൻ എത്ര മാനിച്ചാലും, തമ്പുരാൻ എത്ര വലുതാക്കിയാലും, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൊടുക്കാൻ, പോകാൻ, ദൈവിക കാര്യങ്ങൾക്ക് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. അതിര് വെക്കാതെ ആരാധിക്കുക, അതിര് വെക്കാതെ ദൈവത്തെ സ്തുതിക്കുക. 4, ദൈവം വിട്ട ഒത്തിരി അതിരുകളുണ്ട്, അത് ദൈവ നിവർത്തിയുള്ളിടത്തോളം പൊളിക്കരുത്. നമ്മൾ പൊളിക്കുകയാണെങ്കിൽ അതിലും നല്ല ഒരതിരിടണം. ഇന്ന് പല മക്കളും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓരോരുത്തരെല്ലാം ഓരോ കൊപ്പരൊക്കെ ഒപ്പിക്കുമ്പോൾ, തോന്നിയ പോലൊക്കെ നടക്കുമ്പോൾ, പിള്ളേരെ ശരിയല്ലെന്നൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? അതിനെന്താ ഇത്ര തെറ്റ്? തെറ്റേത് ശരി ഏതെന്ന് ദൈവജനം പറയും, മനസാക്ഷി പറയും. പക്ഷേ നമുക്കൊരു തീരുമാനം ഉണ്ടാകണം, എവിടെ പോയാലും ദൈവമിട്ട അതിന് ഞാൻ പൊളിക്കില്ല. എവിടെ പോയാലും ആരെന്നെ കാണാത്തൊരു സ്ഥലത്തെത്തിയാലും അതിരുകൾ പൊളിക്കാതെ ജീവിച്ചാൽ ഒരു കാര്യം ഉറപ്പാ, അതിരിട്ട് അതിര് വലുതാക്കുന്ന ദൈവത്തിൻ്റെ കൃപ എക്കാലവും അനുഭവിക്കാൻ കഴിയും. അതിരുകൾ പൊളിക്കരുത്. 4 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ്, 1, ദൈവം എന്ത് കാക്കും? അതിരിട്ട് കാക്കും. സമുദ്രത്തിന് അതിരിട്ടവൻ നമുക്കതിരിടും. തെളിവ്, ഇയോബ് സമുദ്രം ഗർഭത്തിൽ നിന്ന പോലെ ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കതകും ഓടാമ്പലും വെച്ചത് ആരാ? അതിവിടം വരെ വരാം, ഇതിനപ്പുറത്തെ കടക്കരുതെന്ന് പറഞ്ഞ് തമ്പുരോൻ അതിന് കതക് വെച്ച് ഓടാമ്പല് വെച്ചു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് പകലിൽ ഇവിടെ ജീവനോടിരുന്ന് ആരോഗ്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കാരണം ദൈവം അതിരിട്ട് കാത്തത് കൊണ്ടാണ്. രണ്ട്, ദൈവം അതിരുകളെ വിശാലമാക്കും. അതും ഓരോന്നും വെച്ച് കണക്ക് കൂട്ടിക്കോ. തലമുറകളുടെ ബന്ധത്തിലോ, ഭവനത്തോടുള്ള ബന്ധത്തിലോ, സഭയോടുള്ള ബന്ധത്തിലോ, കുടുംബത്തോടുള്ള ബന്ധത്തിലും എൻ്റെ കർത്താവേ ഇത് സത്യമാ, അങ്ങൻ്റെ അതിരിനെ വിശാലമാക്കി. കോവിഡിൻ്റെയൊക്കെ കാലം തുടങ്ങിയപ്പോൾ, സഭയൊക്കെ പൂട്ടിയപ്പോൾ എളിയദാസൻ പൊട്ടബുദ്ധി ചെയ്ത ആദ്യത്തെ കാര്യം, 8-10 സഹശുശ്രൂഷകരൊക്കെ കൂടെ ഉണ്ട്, എല്ലാവരും കൂടെ കഴിഞ്ഞ് കണ്ണിക്കണ്ണി നോക്കി, ചർച്ച് പൂട്ടി, എന്നെ എന്തോ ചെയ്യും? ഞങ്ങൾ ചെയ്തൊരു കാര്യം, പാസ്റ്ററെ 2 ഏക്കർ തോട്ടം ഒരിടത്ത് കിടപ്പുണ്ടായിരുന്ന ഒരാളുടെ അങ്ങേരോട് മേടിച്ചിട്ട് കിളച്ച് കപ്പയിട്ടു. കാരണം ഒരു വർഷം പട്ടിണി കിടക്കാതെ പോകണ്ടേ? പക്ഷേ കപ്പ ഇപ്പോൾ എലി കൊണ്ടുപോകാതിരിക്കാൻ പറയുക, തമ്പുരാൻ അതിനൊക്കെ അപ്പുറമായിട്ട് നടത്തി. കാരണം നമ്മൾ ഓർത്തു എല്ലാം തീർന്നെന്ന് ദൈവം പറഞ്ഞില്ല. അതിരുകളെ ആ സമയത്തും വിശാലമാക്കുന്ന ദൈവത്തിൻ്റെ കൃപ, ഓഹ് എത്ര വലിയവനാ, അവിടുത്തെ എത്ര നാമം, എത്ര മധുരമമാ, ദൈവം എത്ര ശ്രേഷ്ഠനാ, അതിര് വിശാലമാക്കിയ ദൈവം. 3, നമ്മൾ 2 കാര്യം ചെയ്യണം. 1, ഒരിക്കലും ദൈവത്തിന് എന്തിടരുത്? അതിരിടരുത്. 2,
അതിരുകൾ പൊളിക്കരുത്. ഒത്തിരി അതിരുകൾ ദൈവം ഇട്ടിട്ടുണ്ട്, വചനത്തിൻ്റെ വേശുദ്ധിയുടെ വേർപാടിൻ്റെ അതിരുകൾ, അത് പൊളിക്കുവാൻ നാം അനുവദിക്കരുത്. അതാണ് സമുദ്ര ചിന്തകൾ നമ്മെ പഠിപ്പിക്കുക. വേഗം മുമ്പോട്ട് പോകട്ടെ, വേഗം മുമ്പോട്ട് പോകട്ടെ, കാലം മുമ്പോട്ട് പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, തൻ്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവന് തക്കതായ തുണിയെ കൊടുത്തു. അതാണ് നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ചിന്ത കാണുക. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് 31:31 കാണുന്നു. ഇടയ്ക്കുള്ളതെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുക. താൻ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി, അതെത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യ ഉഷസമായി. 6-ാം ദിവസം ദൈവം മനുഷ്യനെ നോക്കിയിട്ട് കണ്ടു, മനുഷ്യനെത്രയും നല്ലതാണെന്ന് കണ്ടു. എത്രയും നല്ലത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെയൊക്കെ കാണുന്നത് അവരുടെ സൗന്ദര്യത്തിൻ്റെ വെളിച്ചത്തിലോ അവരുടെ പ്രോഗ്രസ്സുകാരൻ്റെ റിപ്പോർട്ടിലോ സാറന്മാർ അവരെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിലോ. അതുകൊണ്ടൊക്കെ ചെല്ലെ വിളിക്കും മിടുക്കന, ചെല്ലെ വിളിക്കും പൊട്ടന, ചെല്ലെ വിളിക്കും മന്ദബുദ്ധിയ. പക്ഷേ ഒന്നെനിക്കറിയാം, ദൈവം എല്ലാവരെയും നല്ലതായി കണ്ട ദൈവമാ. അതെത്രയും മനുഷ്യൻ്റെ കണ്ണിൽ കൂടല്ല കാണേണ്ടത്. ഇന്ന് ഈ മക്കളെയൊക്കെ കാണേണ്ടത് അവരെക്കുറ്റിയുള്ള നമ്മുടെ ഇമ്പ്രഷനിലോ മറ്റുള്ളവരുടെ ഇമ്പ്രഷനിലോ അല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലൂടെ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാക്കാം, അവരും എത്രയും നല്ലതാക്കി സൃഷ്ടിക്കപ്പെട്ടവരാണ്. പലർക്കും പല ഉൾവലിവുകളും കോംപ്ലക്സുകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ വചനം പറയുന്നു നല്ലതായി സൃഷ്ടിച്ചു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചിട്ട് അവർക്ക് തക്കതായി ഏകനായിരിക്കുന്ന അന്നല്ലെന്ന് കണ്ടിട്ട് തക്കതായി ഒരു തുണയെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മനുഷ്യനെ ഗാഢനിദ്ര വരുത്തിയിട്ട് അവന് അവൻ്റെ വിലാപ്പുറം തുറന്ന് ഒരു സ്ത്രീയെ എടുത്തു. അങ്ങനെ ആ സ്ത്രീയെ അവന് കൊടുത്തപ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഇവളെൻ്റെ അസ്ഥിയും മാംസമാണ്. സ്ത്രീ എൻ്റെ അസ്ഥിയാണ്, സ്ത്രീ എൻ്റെ മാംസമാണ്. 24-ാമത്തെ വാക്യം 2:24. അതുകൊണ്ട് പുരുഷൻ, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അല്ലേ, മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. എന്നാൽ എഫേസ്യലേഖനത്തിൽ അത് എടുത്തു പറഞ്ഞിട്ട് പറയുന്നു, ഈ മർമ്മം വലുത് ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാൽ പറയുക. അതുകൊണ്ട് പുരുഷൻ ആരെയൊക്കെ വിടും? അപ്പനെയും അമ്മയും വിടും. 2-ാം അധ്യായം 2-ാം വാക്യം അപ്പനെയും അമ്മയും വിടും. അപ്പൻ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവിടെ അപ്പനുണ്ട്, പിതാവാം ദൈവം. പക്ഷേ അവിടെ അമ്മയുണ്ടോ? അമ്മ ഉണ്ടോ? ഇല്ല. പിതാവാം ദൈവത്തെ അപ്പനെന്ന് പറയാം, അമ്മയുണ്ടോ? ഇല്ല. പക്ഷേ ഇതൊരു പ്രൊഫറ്റിക്കൽ വേർഡായിരുന്നു. ഇത് നിറവേറിയത് കാൽവരി കുരിശിലാണ്. കാൽവരി കുരിശിൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജഡാവതാരം ചെയ്യുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ അപ്പം പറഞ്ഞു, ആരെ ഉപേക്ഷിക്കണം? അമ്മയെ ഗൂഢമായി ഉപേക്ഷിക്കണം. പ്രിയപ്പെട്ട അമ്മമാരെ, ഒരു ശാസ്ത്രീയമായൊരു സത്യമുണ്ട്, അമ്മയുടെ വയറ്റ് കുഞ്ഞു കിടക്കുമ്പോൾ അമ്മ കരഞ്ഞ ആര് കരയും? കുഞ്ഞു കരയും. അമ്മ ചിരിച്ചാൽ കുഞ്ഞ് ചിരിക്കും. പ്രീ നാറ്റൽ എക്സ്പീരിയൻസ് എന്ന് പറയും. കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന എല്ലാ താടനങ്ങളും കുഞ്ഞിനെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ ജോസഫ് അമ്മയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പം സ്വാഭാവികമായി കുഞ്ഞും എന്ത് ചെയ്യപ്പെട്ടു? ഉപേക്ഷിക്കപ്പെട്ടു. ഉപേക്ഷണത്തിൻ്റെ ഒരു ചിത്രം ആ കുഞ്ഞു മനസ്സിലേറ്റി. അങ്ങനെ കാലം മുമ്പോട്ട് പോയി. എവിടെയോ വഴിത്തലക്കിൽ പ്രസവിച്ചു. വഴിയമ്പലത്തിൽ സ്ഥലമില്ല. രാജാവ് പറഞ്ഞ കൊച്ചിനെ കൊന്നേക്കാൻ കുഞ്ഞുങ്ങളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞിനെ എടുത്തുകൊണ്ടോടി. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടോടി. ഈ കർത്താവിനെ എടുത്തുകൊണ്ടോടുമ്പോൾ കർത്താവ് ഒരു അഭയാർത്ഥിയായിരുന്നു. അതുകൊണ്ട് ഇന്നും നമ്മൾ ഈ അഭയാർത്ഥികളെ, ഇന്ന് പൗരത്വ ബില്ലിൻ്റെയൊക്കെ കാലഘട്ടമാണ്, എല്ലാ അഭയാർത്ഥികളുടെ കൂടെ അവരുടെ വേദന അറിയുന്ന ഒരു അഭയാർത്ഥിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവ. അവിടുന്ന് ഒരു അഭയാർത്ഥിയായിരുന്നു. അഭയാർത്ഥികൾ ഇന്ന് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ എല്ലാ അഭയാർത്ഥികളുടെയും വേദന, നാടോടികളെപ്പോലെ ഓടിയ കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ. അതുകൊണ്ട് എൻ്റെ യേശുവിന് മനസ്സിലാകുന്നത് നമ്മളെ മാത്രമല്ല, അഭയാർത്ഥികളെ വരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ജഡാവതാരം എടുത്തിട്ട് അഭയാർത്ഥിയായിട്ട് പോവുകയാണ്. അങ്ങനെ അഭയാർത്ഥിയായിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നു. 30 വയസ്സ് വരെ വല്ലാതെ കഷ്ടപ്പെട്ടു. അല്ലേ, എന്ത് ചെയ്യുമായിരുന്നു? 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കാണുന്നുണ്ട് പ്രിയരെ. 12-ാമത്തെ വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ കാണുന്നുണ്ട്. പിന്നെ 3-ാമത്തെ വയസ്സിലാണ് കാണുക? 30-ാമത്തെ വയസ്സിലാണ് കാണുക. അപ്പം 12 മുതൽ 30 വരെയുള്ള പ്രായം യേശു കർത്താവ് എവിടെയായിരുന്നു? 12, 13, 14, 16, 17, 17, 18, 18, 18, 18, 18 ആകുമ്പോൾ എങ്ങനെയെങ്കിലും 18 ആകാൻ നോക്കിയിരിക്കുകയാണ് മിക്ക പിള്ളേരും. എന്തോ മേടിക്കാനാ?
പതിനെട്ടാകാൻ നോക്കിയിരിക്കുകയാണ്. പിള്ളേർ എന്തെടുക്കണം? ലൈസൻസ് എടുക്കണം. പതിനെട്ട് വരെ നമ്മൾ പിടിച്ചു നിർത്തും. ലൈസൻസ് ഇല്ലാതെ ഇറങ്ങി നീയൊക്കെ എവിടെ പോയി വില്ലനും കൊന്ന ഞാൻ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞ് വിരട്ടി നിർത്തും. പതിനെട്ടാകുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും കൊണ്ട് വരും. പതിനെട്ടായി, എന്തെടുക്കണം? ലൈസൻസ് എടുക്കണം. ലൈസൻസ് എടുത്തു. അപ്പോൾ അവൻ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അമ്മ, അമ്മ ബൈക്ക് എടുക്കണം, അമ്മയും കൊണ്ട് ഞാൻ യോഗത്തിന് പോകാം, അമ്മയും കൊണ്ട് ഞാൻ കല്യാണത്തിന് പോകാം, അമ്മ ഓർത്ത് നേരാന്ന്. അമ്മ അങ്ങനെ ഇല്ലാത്ത അച്ഛൻ അറിയാതെ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോണും എടുത്ത് കള്ളപ്പെട്ട് മോന് ബൈക്ക് എടുത്തിട്ടു അമ്മയ്ക്കൂടെ പോകാൻ. പക്ഷേ ഇവൻ കൊണ്ടുവന്നൊരു ബൈക്ക്, ഞാൻ ആ വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പൊറുക്കണേ, അൺപാർലമെൻ്ററി വേക്ക, ഈ കുണ്ടി പൊങ്ങിയിരിക്കുന്ന ഒരു ബൈക്കും കൊണ്ട് വന്നു. അമ്മ എവിടെ കയറിയിരിക്കും? അവത്തെല്ലാം കാണാം. അമ്മ ഒന്ന് കയറിയപ്പോഴേ നിരങ്ങി താപ്പോട്ട് പോയി. ഇവൻ അമ്മയെ കൂടെ കയറണമായിരുന്നെങ്കിൽ ഒന്നും ഒരു ആക്റ്റീവായോ, ഇച്ചിരി പരന്നു വത്തല്ലേ അമ്മയ്ക്ക് കയറാനൊക്കത്തുള്ളൂ. അല്ലേ പിന്നെ നിൻ്റെ അമ്മ ജീൻസും ടീഷർട്ടും ഇടുന്ന അമ്മയായിരിക്കണം. ചാടി കയറി മേളി ഇരിക്കാൻ ഈ കളവിക്കാവോ? ആകത്തില്ല, അവരെ വഴി കയറും. അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും ഇങ്ങനത്തെ ബൈക്ക് എടുക്കരുത്, കഷ്ടമാണ്. ആ അമ്മ എവിടെ കൊണ്ട് കയറ്റും? ആ അമ്മ എവിടെ എങ്ങനെ ഇരുത്തും? അപ്പോൾ അമ്മ വഞ്ചിക്കപ്പെട്ടു. ഇനി ഇവനോ, ഇവൻ തിരിച്ചു വരണം വരെ അവന് അമ്മയ്ക്ക് ആദിയാ, കാരണം ഡ്യൂക്കും ഡീക്കും ഒക്കെയാണ്. എപ്പം തിരിച്ചു വരും? വന്നേ വന്നു, വന്നില്ലേ വന്നില്ല. തമ്പുരാനെ തീയ തീയ ഒന്നര തീയ, എല്ലാ അമ്മയുടെയും ചങ്കി തീയല്ലേ? അതങ്ങനെ, അത് ഇന്നല്ല, പണ്ടേ ഉണ്ട്. മറിയത്തോട് ശിമയോൻ കൊച്ചിനെ എടുത്ത് കൊടുക്കുമ്പം പറയുന്നുണ്ട്, അമ്മ നീ ഭാഗ്യപ്പെട്ടവളാ, പക്ഷേ ഭാഗ്യപ്പെട്ടവളെന്ന് നിന്നെ കാലം പറയുന്നതിന് മുമ്പ് നിൻ്റെ ചങ്കിനകത്തൊരു വാള് കയറും. എല്ലാ അമ്മയുടെയും ചങ്കിനകത്ത് ഒരു വാളിരിപ്പുണ്ട്. ഇച്ചിരി താമസിച്ചാൽ കരയുന്നൊരു വാള്, ഇച്ചിരി ലേറ്റായാൽ കരയുന്നൊരു വാള്, എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ കരയുന്നൊരു വാള്. അപ്പം നോക്കൂ, ആ 30 വയസ്സ് വരെ കണ്ടില്ല, 17-കാരനെ പോലെ ബൈക്കേ കറങ്ങുമായിരുന്നോ? അല്ല, 18-കാരനെ പോലെ എവിടെങ്കിലും തട്ടുകടയിൽ പോയി രാത്രി നിൽക്കുകയായിരുന്നോ കമ്പനി കൂടി? അല്ല, ഇവിടുന്ന് പാറശാലയിൽ നിന്ന് ബൈക്ക് എടുത്ത് കരിക്ക് ഷേക്ക് കൊടുക്കാൻ തിരുവനന്തപുരത്ത് പോയി നിൽക്കുകയായിരുന്നോ? അല്ല, പിന്നെ ഇവിടെ ആയിരുന്നു ഭാരമുള്ള മരക്കുരിശെടുത്ത് ഈ തടിയെടുത്തുകൊണ്ട് മരപ്പണി ചെയ്യായിരുന്നു. ഒരു പക്ഷേ ജോസഫ് മരിച്ചുപോയി കാണാം. കുടുംബം പുലർത്താൻ മൂത്ത മകൻ എന്ന നിലയിൽ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് 30-ാമത്തെ വയസ്സിൽ പരിശുശ്രൂഷ കയറിയപ്പോൾ എല്ലാവരെയും നോക്കി വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്ക വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തുകൊണ്ടാ? 17-ൻ്റെ മധുര 17-ൽ മരം ചുമന്നവന് ഇന്നും കഠിനപ്പെട്ട് കഷ്ടപ്പെടുന്നവരെ കണ്ടാൽ അവരോട് പറയാൻ അവൻ്റെ കയ്യിലൊരു ദൂതുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്ക വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ മുഖം മൃദുവാ, എൻ്റെ ചുമട് ലഘുവാ. ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ പേര് കർത്താവെന്ന. 30 വയസ്സ് വരെ അങ്ങനെയൊക്കെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ പിതാവിൻ്റെ ഇഷ്ടത്തിൽ പ്രവൃത്തി ആരംഭിച്ചപ്പോൾ ശിഷ്യന്മാരെ എടുത്തു. എന്തിനാ എടുത്തത്? കൂടെ ഇരിക്കാൻ വേണ്ടി, തന്നോട് കൂടെ ഇരിക്കാൻ. പ്രസംഗിക്കേണ്ടതിന് ഫസ്റ്റ് പ്രൈമറി പർപ്പസ് പ്രസംഗമല്ല, കൂടെ ഇരിക്കാനാ. അവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടു യോഹന്നാൻ മാറി ചാരിയൊക്കെ ഇരുന്നു. പത്രോസ് നീ എത്ത, ഞാനും ചാകും, അതിനു മുമ്പ് ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടിയൊക്കെ നിന്നു. പക്ഷേ അരക്കാശിനു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാത്തിമൂന്നരക്കൊല്ലം പാർത്തലത്തിൽ ജന്മാസ്ഥലം വഴിയാമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി ജന്മാസ്ഥാലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ജീവിയായി നീ പാർത്തലത്തിൽ തല്ലോ നീ കർത്താവേ നിൻ രൂപമേനിക്കെല്ലായ്പ്പോഴും സന്തോഷമേ സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലില്ലോ. പ്രിയരെ, 30-ാമത്തെ വയസ്സിൽ ശിഷ്യന്മാരെയൊക്കെ കൂടെ എടുക്കുമ്പോൾ ഉദ്ദേശം ഉണ്ടായിരുന്നു, മനുഷ്യത്വത്തിലാണ്, കൂട്ടുവേണം.
എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട്. എന്ത് വേണം? കൂട്ട് വേണം. കൂട്ടെല്ലാവർക്കും വേണം. കൂട്ട് വേണം, കൂടെ ആൾ വേണം. ശിഷ്യന്മാരെ എടുത്തു. പക്ഷെ കുരിശ് അങ്ങ് ദൂരെ ഇരുന്നപ്പം ശിഷ്യന്മാരെല്ലാം മാറോടൊക്കെ ചാരിയുണ്ടായിരുന്നു. കുരിശിങ്ങിനെ അടുത്ത് വന്നപ്പം ഉണ്ടായ ഒരു രാത്രിയുണ്ട്. ആ രാത്രി ഗതസമ്മൻ്റെ രാത്രി, മരണവേദനയുടെ രാത്രി. മരണവേദനയുടെ വല്ലാത്ത രാത്രിയിൽ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം മരണവേദന കൊണ്ട് അതികഠിനമായിരിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് ഉണർന്നിരിക്കാമോ? എന്താ അർത്ഥം? മരണത്തിൻ്റെ തീവ്ര വേദനകളിൽ ഏത് മനുഷ്യനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ടവർ കൂടെ വേണം. യേശു ആഗ്രഹിച്ചു തൻ്റെ പ്രിയപ്പെട്ട മൂന്ന് പേര്, പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ വേണം. പക്ഷേ അവരുറങ്ങിപ്പോയി, ഒറ്റയായിപ്പോയി. പത്രോസ് ആ രാത്രിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോകും കാണുന്നു, അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞു, പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. കൂട്ടുകാരെല്ലാം മാറി. പിന്നെ ക്രൂശിൻ്റെ തീവ്രവേദനയിൽ ഒരു നിലവിളിയുണ്ട്, എല്ലോഹി എല്ലോഹി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത്. പിതാവ് കൈവിട്ടു, പുരുഷൻ അപ്പനെ വിടും. താഴെ നോക്കിയപ്പം അമ്മയുണ്ട്. അമ്മയെ നോക്കിയിട്ട് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. പുരുഷൻ അപ്പനെ അമ്മയെ വിടും. പുരുഷൻ അപ്പനെ അമ്മയും വിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വന്തം തോളി തലചായ്ച്ചു. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, അതിൻ്റെ ശിരസ് ക്രിസ്തു. ശിരസാകുന്ന ക്രിസ്തു ഉടലാകുന്ന സഭയുടെ തോളിലേക്ക് തലചായ്ച്ചു. അവൻ അപ്പനെയും അമ്മയും വിടും, ഏകദേഹമായി തീരും. ഈ മർമ്മം വലുത്. അപ്പോൾ ഒരു പടയാളി വന്ന് അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു. ആദത്തിൻ്റെ ഏകാന്തതയിൽ അവൻ്റെ വിലാപ്പുറം തുറന്നു. ഒടുക്കത്തെ ആദമായ ക്രിസ്തു മരിച്ചപ്പം അവിടുത്തെ വിലാപ്പുറം കുത്തി തുറന്നു. ആദത്തിൻ്റെ വിലാപ്പുറത്തു നിന്ന് ഹവ്വ വന്നു. ഒടുക്കത്തെ ആദത്തിൻ്റെ വിലാപ്പുറത്തു നിന്ന് ഒരു പുതിയ നിയമ ഹവ്വ വന്നു. രക്തം കൊണ്ടും വെള്ളം കൊണ്ടും കഴുകപ്പെട്ട പുതിയ നിയമ മണവാട്ടി സഭ. ആ സഭയെ നോക്കി കർത്താവ് പറയും, അത് നിമിത്തം കുഞ്ഞെ അമ്മയുടെ വയറ്റി വെച്ച് ഞാൻ ഉപേക്ഷണം അറിഞ്ഞതാ, പിന്നെ അഭയാർത്ഥിയായി ഓടിപ്പോയതാ, 12 വയസ്സ് കഴിഞ്ഞ് ഭാരമുള്ള മരപ്പണി ചെയ്തവനാ, ഭാരമറിയാം അധ്വാനം അറിയാം. പിന്നെ 30-ൽ തുടങ്ങിയപ്പം വിശപ്പറഞ്ഞു, 40 ദിവസം ഉപവസിച്ചു. അവന് വല്ലാതെ എന്ത് ചെയ്തു? വിശന്നു. ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് മനുഷ്യന് വിശപ്പുണ്ടാകുന്നൊരു 30-കളൊക്കെയാണ് അല്ലേ. 30-കളിലൊക്കെ വല്ലാത്ത വിശപ്പാണ്. അന്നേരമാണ് മനുഷ്യൻ വല്ലതും കഴിക്കുന്നത്. ഞാൻ ഇടലി മത്സരത്തിൽ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. 30 ഇടലി 40 ഇടലിയൊക്കെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഇപ്പം നമ്മളൊരു 5 ഇടലിയൊക്കെ കണ്ടാൽ കണ്ണും തള്ളി ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷേ 30 ഇടലി നടലിയൊക്കെ. എൻ്റെ കൂടെ ഈ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ പോകാൻ പിള്ളേരൊത്തിരി പേര് കാണും. അവരെ എല്ലാം കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകും. അമ്മാരൊറ്റക്കാര്യം പറയത്തുള്ളൂ, പൈസയൊന്നും കൊടുക്കണ്ട, ചിലവ് ചെയ്യണം. ചിലവെന്താ? തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും തട്ടുകട നിർത്തണം. എൻ്റെ തമ്പുരനെ 4 ഡബിൾ ബുൾസേ, പിന്നെ എന്നിട്ട് പറയുക ഒരു സിംഗിളുടെ പോരട്ടം, 20 ദോശി. ഇതെങ്ങോട്ടാണ് പോവുക? അപ്പോൾ തട്ടുകടക്കാരനുള്ള സംശയം, ഇവൻ തന്നെയാണോ, ഇനിയും കൊടുക്കണോ? ഞാൻ പറഞ്ഞു, കൊടുക്ക്, തനിക്ക് പൈസ കിട്ടിയാൽ പോരെ, അവൻ കഴിക്കട്ടെ. കഴിക്കുന്നൊരു പ്രായം, 20 ദോശ 4 ഡബിള്, എന്നിട്ട് ഒരു സിംഗിള് ചോദിച്ചുകൊണ്ട് നിൽക്കുക, അച്ഛ പോരട്ടം. അതൊരു പ്രായമാണ്, 30. അങ്ങനത്തെ ഒരു 30 കണ്ട് ഇരിക്കുന്ന പിള്ളേരൊക്കെ കാണും. അപ്പോൾ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ വണ്ണമുള്ളവരാണ് കഴിക്കുന്നത്, ചുമ്മാതാ. അവരൊരു 2 പൊറോട്ട കഴിച്ചിട്ട് ഏക്കം വലിക്കും. ഈ മെലിഞ്ഞിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്, എങ്ങോട്ടാണ് പോകുന്നറിയത്തില്ല. അവരുടെ ഈ വയറൊക്കെ ഇങ്ങനെ ഒതുങ്ങി ആലിലെ പോലെ കിടക്കും, അന്തം വിട്ടുപോയി, എങ്ങോട്ടായി പോകുന്നത്? അങ്ങനെയുള്ളവരൊക്കെ കാണും ഇവിടെ അല്ലേ. അവരാണ് ഭയങ്കര വണ്ണമുള്ളവരൊന്നുമല്ല കഴിക്കുക. അപ്പം എൻ്റെ ചിന്ത, അവർക്ക് ഈ കുടലിന് ഭയങ്കര നീളമായിരിക്കുന്ന, അതുകൊണ്ടൊക്കെ അരിക്കുക, എങ്ങോട്ടാ പോകാമെന്നറിയാം. എന്നാലും 30 വല്ലാത്ത വിശപ്പാ. ഈ 30-ൽ ഒരുവന് വിശന്നു. ഉപവാസം കഴിഞ്ഞപ്പം 40, ഇവിടെ ഉപവാസമല്ലേ, ഞാനും 40 ഇരുന്നിട്ടുണ്ട്. 40 ഇരുന്ന് കഴിഞ്ഞാൽ കുടലൊക്കെ അവസാനം അങ്ങ് ചുരുങ്ങും, എന്നാലും ധാരാളം വെള്ളം തരും. 40 കഴിയുമ്പം അന്നേരം ഇറച്ചി മീനൊന്നും കഴിക്കാനൊക്കത്തില്ല, പിന്നെ കഞ്ഞിയാണ് തരിക. അത് ഒന്നിച്ച് കഴിക്കരുത്, ഇച്ചിരി ഇച്ചിരി കഴിക്കും. 2 മണിക്കൂർ ഇടവിട്ട് 2 സ്പൂൺ വെച്ചൊക്കെ കുടിക്കണം, കുടൽ വികസിക്കണം. 40 ഒരു മനുഷ്യൻ എഴുന്നേറ്റപ്പം വിശന്നു. പിശാചു കൊണ്ട കൊടുത്തു കല്ല്. കഞ്ഞി കുടിച്ചാൽ ദഹിക്കാത്തവന് കല്ല് തിന്നാൻ ദഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഇന്നും വിശന്നവൻ അവൻ്റെ മുമ്പിൽ വന്നാൽ അവനൊത്തിരി മനസ്സിലാകും, കാരണം അവൻ വല്ലാതെ വിശന്നവനാ. എപ്പോഴാ 30 വിശന്നവൻ? കൊച്ചിലെ അഭയാർത്ഥിയായി പോയവൻ. പത്രോസ് വന്ന് പറയുന്നുണ്ട്, കരമടയ്ക്കണം,
നാളെ കരമടയ്ക്കണം, കാശില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? പത്രോസോട് പറഞ്ഞു, ചൂണ്ടയെടുത്തുകൊണ്ട് പോ, നീ ഒരു ചൂണ്ടയുടെ ഒരു മീനെ കുരുക്കും നിൻ്റെ ചൂണ്ടയും, അതിൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണം കാണും. അതുകൊണ്ട് ഇന്നും കരമടയ്ക്കാൻ, കടം കൊടുക്കാൻ, മേടിച്ചവന് കൊടുക്കാൻ കാശില്ലാതെ വരുന്നവൻ്റെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്ന. കാരണം അവനും കടമടക്കരം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പത്രോസ് ചമ്മിയാ പറയുക, അവൻ്റെ കാര്യം പറഞ്ഞില്ല, നീ കരമടയ്ക്കണ്ടേ. പക്ഷെ കർത്താവ് പറഞ്ഞു, എൻ്റെ ഇതും മാത്രമല്ല, നീ എൻ്റെ കൂടാണെങ്കിൽ നിൻ്റെ കാര്യം എൻ്റെ കാര്യമാ. നീ പോയിട്ട് ചൂണ്ടയിടുമ്പോൾ നിൻ്റെ കാര്യം എൻ്റെ കാര്യം പോലെ ഒരു ചതുർദ്രഹ്മ പണം കിട്ടും, അതെടുത്തിട്ട് എൻ്റെയും നിൻ്റെയും കരമടയ്ക്കണമെന്ന് പറഞ്ഞ് ഒരു ഗുരുവുണ്ട്. ആ ഗുരുവാ നമ്മുടെ കർത്താവ്. അരകാശിന് മുതലില്ലാതെ തലചായ്പാൻ സ്ഥലമില്ലാതെ, അരകാശിന് മുതലിൽ ആരെടുക്കലായി എല്ലാവരും ഈ സങ്കടം പറയാൻ വന്നേക്കുന്നേ? ആരെ ആരാധിക്കാനായി വന്നിരിക്കുന്നത്? അധ്വാനിച്ച ഒരുവൻ്റെ അടുക്കലാണ്, മരം ചുമന്ന ഒരുവൻ്റെ അടുക്കൽ ഇന്നെല്ലാവരും വന്നിരിക്കുക. ആരെക്കാളുപരി നിങ്ങളെ അറിയാവുന്ന ഒരുവനുണ്ട്, അവൻ്റെ പേര് യേശു. അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ അരക്കാ. പ്രിയരെ, കരങ്ങൾ ഉയർത്തി. ഇത്ര നല്ലൊരു ഗുരുവിനെ എവിടെ കാണും? അതുകൊണ്ട് അപോലോസ് പറയുക, ഉയരത്തിനോ ആഴത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ വന്നതിനോ വരുവാനുള്ളതിനോ കോവിഡിനോ ഒന്നിനും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറ്റാൻ കഴിയില്ല. ഇതുപോലെ അറിയുന്ന ഒരു ഗുരു, അരകാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ, അരകാ മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. മുപ്പ് പ്രിയരെ, അപ്പോൾ പാർപ്പാൻ അവൻ ഇടവില്ലായിരുന്നു. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാധാര ദീവിയായി പാർത്തലത്തിൽ പാർത്തൽ. നോക്കൂ പ്രിയരെ, പത്രോസ് പറഞ്ഞു, ആ രാത്രി ഞാൻ നിന്നെ അറിയുന്നില്ല. ഉപേക്ഷിച്ചു, ജന്മം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവൻ, വഴിത്തലയ്ക്ക് സ്ഥലമില്ലാതെ പോയവൻ, ഏറ്റവും സ്നേഹിച്ച പ്രാണശിഷ്യൻ അറിയത്തില്ലെന്ന് പറയപ്പെട്ടവൻ, ഒടുവിൽ പിതാവെ ഇവരോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞവൻ കുരിശി കിടന്നുകൊണ്ട് പറഞ്ഞു, എലോഹി എലോഹി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ, അബ്ബാന്ന് വിളിച്ചവൻ ഇന്ന് ദൈവമേ എന്ന് വിളിക്കുന്നു. ദൈവമെന്ന് വിളിക്കുന്നത് പാപിയാണ്. അബ്ബാന്ന് വിളി സ്വാതന്ത്ര്യമില്ല. ഒരു നിമിഷം പിരിഞ്ഞു പിതാവിനാൽ. താഴെ നോക്കിയപ്പോൾ അമ്മ അമ്മയെ ശിഷ്യനെ ഏൽപ്പിച്ചു. പുരുഷൻ അപ്പനെ അമ്മയും വിട്ടു, സ്വന്തം തോളിൽ തലചായിച്ചു. അവർ ഇരുവരും ഒരു ദേഹമായി തീർന്നു. അവൻ്റെ തിരുമാറിവിൽ നിന്ന് ഒരാൾ പുറത്തു വന്നു. അതാണ് രക്തം കൊണ്ടും വെള്ളം കൊണ്ടും കഴുകപ്പെട്ട മണവാട്ടി സഭ. രക്തവും വെള്ളവും അവൻ്റെ മാറി നിന്ന് വന്നു. ആ മണവാട്ടി സഭയുടെ ചെവിയിൽ അവനോടാൻ ഏറ്റവും വലിയൊരു മന്ത്ര മൃദുധ്വനിയുണ്ട്, ഒരു പ്രേമ ഉദ്ധരണിയുണ്ട്. ആ ഉദ്ധരണി അതല്ല, തൻ്റെ കാന്ത കെട്ടിപ്പിടിച്ച് അവിടെ ചെവിയിൽ അവൻ പറയും, കുഞ്ഞെ ഉപേക്ഷണ എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉപേക്ഷണ എന്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാൻ ഒരു പ്രോമിസുണ്ട്. നമ്മുടെ ബാന്ധവം തുടങ്ങിയ, നമ്മുടെ ബന്ധം തുടങ്ങിയ ആ ബന്ധത്തിൽ എനിക്ക് നിന്നോട് പറയാൻ ആദ്യത്തെ വാക്ക്
നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല കാരണം ഉപേക്ഷണത്തിൻ്റെ ധ്വനി കഷ്ടം എനിക്കറിയാം അവൻ്റെ വാക്ക് ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല രണ്ടാമത്തെ വാക്ക് ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല അനാഥരാണ് പലരും അപ്പനൊക്കെ മരിച്ച അപ്പന്മാരൊക്കെ മക്കളോട് പറയും എനിക്കാകുന്നിടത്തോളം നിന്നെ നോക്കിക്കൊള്ളാം അത്രയൊക്കെയല്ലേ പറയാൻ കഴിയുള്ളൂ പക്ഷെ അപ്പം കിടന്നു പോയ അപ്പം മരിച്ചു പോയ കുഞ്ഞിനെ ആരും നോക്കും ആരും നോക്കിയില്ല എല്ലാവരും ഒരു പരിധി വരെ കുറേ കഴിഞ്ഞ അനാഥരാ പക്ഷേ എൻ്റെ ഒരു കെനിയൻ സുഹൃത്തിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ഞാനാണ് പരിഭാഷപ്പെടുത്തുകയും അദ്ദേഹം പ്രസംഗിക്കുന്നു നല്ല നിലകളിൽ പവർഫുൾ മെസ്സേജ് നടക്കുകയാണ് ഇടയ്ക്ക് അവൻ അവൻ്റെ ടെസ്റ്റിമണി പറഞ്ഞു പിന്നെ പരിഭാഷയൊക്കെ മുഴുവിക്കാൻ പാടുപെട്ടു ടെസ്റ്റിമണി ഇതായിരുന്നു നിങ്ങൾക്കെന്നെ അറിയാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിങ്ങളുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശക്തനായൊരു ശുശ്രൂഷകനാണ് പക്ഷെ ഞാനതല്ല എൻ്റെ ബാല്യം അതല്ലായിരുന്നു അപ്പനെ ആരെന്നറിയാതെ ഞാൻ ജനിച്ചു അമ്മയ്ക്ക് ആരോ സമ്മാനം കൊടുത്തതാണ് അമ്മയുടെ ഉദരത്തിൽ ഞാൻ അപ്പനാരാന്ന് എനിക്കറിയില്ല അങ്ങനെ ജനിച്ചവൻ പിന്നെ ആരൊക്കെയോ എടുത്ത് വളർത്തി അമ്മ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്ത് എന്നെ സ്കൂളിലാക്കി പലപ്പോഴും സ്കൂൾ ഫീസ് കൊടുക്കാനൊക്കാത്തത് കൊണ്ട് സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു പരീക്ഷ എഴുതണമെങ്കിൽ ഫീസ് അടയ്ക്കണം നിക്കർ പലതും കിഴിഞ്ഞതായിരുന്നു കുട്ടികൾ കളിയാക്കി അത് വലിച്ചു കീറി അവർ രസിച്ചു അങ്ങനെ അങ്ങനെ അനാഥപ്പെട്ടൊരു ബാല്യം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊരു അപ്പനെ കണ്ടെത്തി അത് യേശു എന്ന അപ്പനായിരുന്നു അന്ന് അവനൊരു തീരുമാനമെടുത്തു ഇനിയും ഞാൻ അമ്മയോട് കാശ് ചോദിക്കില്ല കാരണം അമ്മ കഷ്ടപ്പെട്ട് അമ്മ ഫീസ് വേണമെന്ന് പറയുമ്പോൾ ഒന്നി അവർ പല രീതിയിൽ പൈസ കൊണ്ട് കൊടുക്കും അവർ തീരുമാനിച്ചു ഇനി അമ്മയോട് പൈസ ചോദിക്കില്ല അവൻ്റെ കർത്താവിനോട് മാത്രം അങ്ങനെ അവൻ വളർന്നു ഡിഗ്രി കഴിഞ്ഞു കേരളത്തിൽ ഇന്ത്യയിൽ വന്നു മാസ്റ്റേഴ്സ് ഇന്ത്യയിൽ പഠിച്ചു ആ സമയത്ത് ഞങ്ങൾ പരിചയപ്പെട്ടു അവൻ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞു മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരൻ ഇന്ന് വലിയ ചെറുപ്പക്കാരൻ ഒരിക്കൽ എങ്ങനെയോ അവൻ അവൻ്റെ അപ്പനെ കണ്ടെത്തി ജന്മം കൊടുത്ത അപ്പൻ അമ്മയുടെ ഉദരത്തിൽ അവനെ സമ്മാനിച്ച ശേഷം ഒരു മുട്ടായി പോലും മേടിച്ചു കൊടുക്കാത്ത അപ്പൻ ഇന്ന് ക്ഷീണിച്ചവനായി കരുത്തുറ്റ ഇവൻ്റെ മുമ്പിൽ ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ടുമുട്ടി അപ്പൻ തലതാഴ്ത്തി നിൽക്കുകയാണ് അപ്പന് ചിന്തയുണ്ട് ഏത് നിമിഷവും ഇവൻ്റെ ഉരുക്ക് മുഷ്ടി അയാളുടെ മൂക്ക് പതിക്കും അല്ലെങ്കിൽ ഇവൻ അവരെ അയാളുടെ കഴുത്തിന് ഞെരുക്കും ഒന്നും ഉണ്ടായില്ല അവൻ അപ്പനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് അടുത്ത ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊണ്ടുപോയി ഏറ്റവും നല്ല ബ്രാൻഡ് ഷർട്ടും പാൻറ്റും മേടിച്ചു കൊടുത്തു ഏറ്റവും കൂടിയ അന്ന് അവിടെയുള്ള അവനെ മുടുക്കാവുന്നതിൻ്റെ മാക്സിമത്തിൻ്റെ ബ്രാൻഡ് ഷർട്ടും പാൻറ്റും മേടിച്ചു കൊടുത്തു അയാളുടെ കണ്ണ് തള്ളി എടുത്തു ഏറ്റവും അടുത്ത് നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഏറ്റവും നല്ല ബുഫേ കൗണ്ടർ ഇരുത്തി പറഞ്ഞു കഴിക്കണം വേണ്ട കഴിക്കണം അപ്പനെ അവനിങ്ങനെ തീറ്റിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പൻ ചോദിച്ചു നീ എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ നീ എന്നെ അങ്ങ് കുത്തിക്കൊല്ല് നീ എന്നെ എന്തിനാ ഈ ചെയ്യുക അവൻ പറഞ്ഞു അപ്പൻ എന്നെ അമ്മയെ ഉപേക്ഷിക്കാതിരുന്നെങ്കിൽ എനിക്ക് അപ്പനെന്നും ഫീസ് അടച്ചിരുന്നെങ്കിൽ അപ്പനെനിക്ക് ഷർട്ടും മുണ്ടും ഒക്കെ മേടിച്ചിട്ട് തന്നിരുന്നെങ്കിൽ ഈ അപ്പൻ്റെ സ്നേഹം എനിക്ക് ഇത്രയും അറിയത്തില്ലായിരുന്നു അപ്പനോട് എനിക്ക് കടപ്പാടുണ്ട് അപ്പൻ നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് ഈ അപ്പനെ എനിക്ക് ഇത്രയും അറിയാനൊത്തത് അതുകൊണ്ട് എനിക്ക് അപ്പനോട് സ്നേഹമേ ഉള്ളൂ കാരണം ഈ അപ്പൻ്റെ സ്നേഹം അറിഞ്ഞത് ഈ അപ്പൻ്റെ സ്നേഹം നിരാസക്കപ്പെട്ടത് കൊണ്ട് അവൻ പറയും ഞാൻ നിന്നെ കൈവിടില്ല ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല അരകാശിന് മുതലില്ല എൻ്റെ ഹൃദയം ഈ സ്നേഹം കൊണ്ട് നിറയ ഇന്ന് ഈ അപ്പൻ്റെ അടുക്കൽ എല്ലാവരും വന്നിരിക്കുക പ്രഭാഷണം ഇങ്ങനെ തുടരാനല്ല ഞാൻ ആഗ്രഹിക്കുക ഈ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ കൊടക്കീഴിൽ കുറച്ചുകൂടെ അനുഭവിക്കാൻ നമുക്കൊരു വിളിയുണ്ട് അപ്പൻ്റെ സ്നേഹം കുറച്ചുകൂടെ അനുഭവിക്കാൻ അപ്പനെല്ലാം അറിയാം അപ്പൻ മരം ചുമന്നവനായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വേദനയെ അവനറിയാം അവൻ നമ്മുടെ രോഗം വഹിച്ചവനായതുകൊണ്ട് അവന് നമ്മുടെ രോഗത്തിൻ്റെ കെടുതി അറിയാം അവൻ ഉപേക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് വീട്ടിലുപേക്ഷിക്കപ്പെട്ടവരെ അവരെ അറിയാം അവർ അവൻ്റെ മുഖത്ത് തുപ്പിയതുകൊണ്ട് ഇന്നും അവന് നിന്നയുടെ ധ്വനി അറിയാം ഹി നോസ് എവരിതിങ്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ അവനെ അറിയാൻ കഴിയുക. ആ സ്നേഹത്തിൻ്റെ കീഴിലേക്ക് കുറച്ചുകൂടെ അടുക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ. കുഞ്ഞുങ്ങളൊക്കെ ആരോഗ്യമുള്ളവരൊക്കെ
കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കാർപ്പറ്റൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ടൈലൊക്കെയാണ്. മുട്ട നിൽക്കണമെന്നുള്ളൊരു മുട്ട നിന്നു, എഴുന്നേറ്റ് നിൽക്കണമെന്നുള്ളൊരു എഴുന്നേറ്റ് നിൽക്കുക, ഒന്ന് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ളവർ നടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല കാർപ്പറ്റൊക്കെ, നല്ല ടൈല്, നിങ്ങളുടെ ആരോഗ്യം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ. പ്രായമുള്ളവർ വേണ്ട. എന്നിട്ടൊന്ന് ഉറക്കെ വിളിക്കുക, അബ്ബാ അപ്പാ അപ്പ അരകാശ. അപ്പനിന്ന് സ്നേഹത്തും കൊണ്ട് ചെല്ലെ മൂടും, എനിക്കത് കാണാം. ഇതിനകത്ത് മഹാസ്നേഹത്തിൻ്റെ കൊടി പിടിച്ചിട്ടുണ്ട്. ആ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചെല്ലൊക്കെ ഇങ്ങനെ ആശ്ലേഷണം ചെയ്തിട്ടുണ്ട്. ചെല്ല ഇങ്ങനെ സ്നേഹത്തിൻ്റെ കൊടി കീഴി പിടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ കീഴിനകത്തോട്ട് ദൈവം ചെല്ലെ ചേർക്കുകയാണ്. ഒത്തിരി മുറിഞ്ഞവർ, ഒത്തിരി വല്ലാതെ കഷ്ടപ്പെട്ടവർ, ജീവിതത്തിൽ എവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ടു പോയവർ, അവരെയൊക്കെ ചേർക്കത്ത് പിടിക്കുന്ന ആ സ്നേഹത്തിൻ്റെ കൊടി കീഴിലേക്ക് അവിടെ നാരിക്കോ ഇങ്ങനെ ചേർക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാവുന്നവരൊക്കെ പ്രാർത്ഥിച്ച് ധുനി ആ സ്നേഹത്തിൻ്റെ കൊടി കീഴിലേക്ക് തമ്പുരാൻ ചിലരെ വലിച്ചടിപ്പിക്കുന്നുണ്ട്. അരക്കാശിനും മുതലില്ലാതെ തലചായ്പാൻ മുട്ട നിൽക്കണം, നിർബന്ധമൊന്നുമില്ല. എഴുന്നേറ്റ് നിൽക്കുവോ, ഫ്രീഡം ഉണ്ട് കർത്താവിൻ്റെ അടുക്കൽ. ഒന്നും കമ്പൽസറി അല്ല, എല്ലാം നമുക്ക് വേണ്ടിയാ. പക്ഷെ ഒന്ന് ഞാൻ കാണുന്നുണ്ട്, ആരൊക്കെയോ സ്നേഹത്തിന് ഇങ്ങനെ അവൻ പൊതിയുന്നുണ്ട്. ഇപ്പം സ്നേഹത്തിൽ അവനിങ്ങനെ പൊതിയ, ആരൊക്കെയോ അവൻ്റെ സ്നേഹത്തിന് പൊതിയുന്നുണ്ട്. അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ ഒത്തിരി പേരെ ഇങ്ങനെ പൊതിയ. സ്ഥലം വഴിയം വലും ശയ്യാഗ്രഹം പുൽക്കൂട, അവൻ താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടയ്ക്കും. ജന്മസ്ഥലം വഴിയം വലും ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. ജന്മസ്ഥലം വഴിയം ബലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി. വഴിയാധാര ജീവിയായി ഭൂലോകത്തെ സന്ദർശിച്ചു. മുപ്പത്തിമൂന്നര കൊല്ലം
പാർത്ഥനത്തിൽ പാർത്തല്ലോ നീ മുപ്പത്തിമൂ നര കൊല്ലം പാർത്ഥനത്തിൽ പാർത്തല്ലോ നീ ജന്മസ്ഥാനം വഴിയം ബലം വഴിയം ബലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാകാര ജീവിയാനി ഭൂലോകത്തെ സന്ദർശിച്ചു വഴിയാകാര ജീവിയാനി ഭൂലോകത്തെ ൂ
നരകൊല്ലം പാർത്ഥലത്തിൽ പാർത്ഥല്ലോ നീ മുപ്പത്തി മൂന്നരകൊല്ലം പാർത്ഥലത്തിൽ പാർത്ഥല്ലോ നീ ഏകനായി തീർന്നുവെന്നും
മാനസത്തിൽ ആദി പൂണ്ടു വേദിപ്പാൻ സാധു അന്തനായി തീർന്നിടല്ലേ ദൈവമേ സാധു അന്തനായി തീർന്നിടല്ലേ ദൈവമേ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോ എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാന ജീവിക്കുമ്പോ സാധു ജ്ഞാനി ശോണി തന്നിൽ ഏതും കാര്യമില്ല നിൻ്റെ ഉള്ളം ചൊല്ലുന്നു ഏതും കാര്യമില്ലെന്ന്